ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുൽക്കൂടിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതൊരു കുഞ്ഞു വെറൈറ്റി പുൽക്കൂടാണ്, അതായത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈർക്കിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് 15x16 എന്നുള്ള അളവിലാണ്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലാണ് ഞങ്ങൾ ഗം അപ്ലൈ ചെയ്തിട്ട് ഈർക്കിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് കാർഡ്ബോർഡിൻ്റെ അതേ സൈസിന് ഇയർക്കിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം, അതല്ല എങ്കിൽ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈർക്കിൽ ഉപയോഗിച്ചിട്ട് തന്നെ 4 തൂണുണ്ടാക്കുകയാണ്. തൂണുണ്ടാക്കുന്നതിനായിട്ട് ഈർക്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എല്ലാ തൂണും ഒരേ സൈസിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു വള എടുത്തിട്ട് അതിനകത്ത് ഈർക്കിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 തൂണും സെയിം അളവിൽ തന്നെ കിട്ടും. ഇപ്പോൾ 4 തൂണും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വുഡ് ഫിൽ എന്ന് പറയുന്ന ഒരു ഗമ്മാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ഫ്രെയിം കൊടുക്കണം. ഈ വുഡ് ഫിൽ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും, ഇതൊന്ന് ഒട്ടി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തൂണുണ്ടാക്കണം. ഇതെല്ലാം ഈർക്കിൽ ഒട്ടിച്ച് തന്നെയാണ് ചെയ്യുന്നത്. വേഗത്തിൽ ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂഗൺ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ ഫ്രെയിം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലെ ഈ പോർഷൻസൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ചുവരും ഞങ്ങൾ ഈർക്കിൽ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് വിൻഡോ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈർക്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് 3-4 ഈർക്കിൽ ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അതെല്ലാം ഞങ്ങൾ വുഡ് ഫിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 3 സൈഡും ചുവര് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം, ഇത് ഒട്ടി വരാനൊക്കെ കുറച്ച് ടൈം പിടിക്കും. ഇത് പെട്ടെന്ന് ഒട്ടില്ല, ഒട്ടാൻ ഇച്ചിരി സമയമെടുക്കും. പിന്നെ ടേബിളിൻ്റെ പുറത്ത് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് ആ പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, സെറ്റ് ചെയ്യാനുള്ള പ്ലേസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ആ കൂര പോർഷനും ഈർക്കിൽ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതും ഇങ്ങനെ ഈർക്കിൽ നിരത്തി വെച്ചിട്ട് ഒരു 4-5 പീസ് ഈർക്കിൽ ക്രോസ് ആയിട്ട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 2 പീസ് എടുത്ത് ഇങ്ങനെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് വാർണിഷ് അപ്ലൈ ചെയ്യുകയാണ്. ഇനിയാണ് ഇതിൻ്റെ അടുത്ത പണി. അപ്പോൾ ഇതിൻ്റെ ഗ്രാസ് ഞങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചകിരിയാണ് എടുത്തിട്ടുള്ളത്. ഈർക്കിൽ വെച്ചല്ലേ പുൽക്കൂട് ഉണ്ടാക്കി, അപ്പോൾ തെങ്ങിൻ്റെ ഒരു പോർഷൻ കൊണ്ട് തന്നെ ഗ്രാസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയതാണ്. ചകിരി ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മണ്ണിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രാസ് പോലെ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രീൻ കളർ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുളവും അടുത്ത് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ടാർപോളിൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ചുറ്റും മണ്ണ് ഉപയോഗിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലും ചകിരി ഉപയോഗിച്ച് ഗ്രാസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫുള്ള് പച്ച സ്പ്രേ പെയിൻ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുകയാണ്. പിന്നെ ഈ ചകിരി ഉപയോഗിച്ചിട്ട് തന്നെ 2 കുഞ്ഞു ട്രീയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് 2 പാറയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പാറ ഇങ്ങനെ വേസ്റ്റ് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒരു വലിയ ഷീറ്റ് പേപ്പർ കവർ ചെയ്തിട്ട് പാറയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റിൽ ബ്ലാക്ക് ഓക്സൈഡ് മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ളതാണ്.
പിന്നെ മഞ്ഞിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞിയൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചെറിയ ചെറിയ ഗിഫ്റ്റ് ബോക്സും അതെല്ലാം അവിടെ അതിനകത്ത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ രണ്ട് ഗോൾഡൻ ഫിഷിനെയും കൂടെ നമ്മുടെ കുളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു പുൽക്കോടിൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.